ആസിഫ് അലിയുടെ വിജയത്രങ്ങൾ കൂടുതൽ ഒരുക്കി നൽകിയത് ജിസ്ജോയിയാണ്. പരാജയങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോഴെല്ലാം ജിസ്ജോയി വന്ന് ആസിഫ് അലിക്ക് ഒരു ഹിറ്റ് നൽകിയിട്ടുണ്ട്. ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ടിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന നിലയിലാണ് തലവൻ തിയേറ്ററിലെത്തിയത്. ഫീൽ ഗുഡ് സിനിമകൾ മാത്രം ചെയ്തു വന്നിരുന്ന ജിസ്ജോയി എന്ന സംവിധായകൻ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രവുമായി വരുന്നു എന്നതായിരുന്നു തലവൻ എന്ന ചിത്രത്തെ കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചത്. ഇതിനു മുമ്പ് ഇന്നലെ വരെ എന്നൊരു മറ്റൊരു ത്രില്ലർ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജിസ്ജോയി ഫീൽ ഗുഡ് സിനിമകളുടെ ആളാണെന്നാണ് പൊതുവെയുള്ള വെപ്പ്. തലവൻ എങ്ങനെയുണ്ട്? ആസിഫ് അലിക്ക് തിരിച്ചു വരവ് സാധ്യമാകുമോ? ഇന്ന് സംസാരിക്കാനുള്ളത് ഏറ്റവും പുതിയ ഈ ജിസ്ജോ ചിത്രത്തെക്കുറിച്ചാണ്. ഒരേ പോലീസ് സ്റ്റേഷനിലെ സി എ ജയശങ്കറും എസ് ഐ കാർത്തികും തമ്മിലുള്ള ഈഗോ ക്ലാഷിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. സി എ ആയി ബിജു മേനോനും എസ് എ ആയി ആസിഫ് അലിയുമാണ് ചിത്രത്തിൽ. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു കൊലപാതക കേസ് ഇരുവർക്കുമിടയിലേക്ക് വരികയും രണ്ടുപേരുടെ ജീവിതം അതെങ്ങനെ മാറ്റുന്നു എന്നുമാണ് സിനിമ പറയുന്നത്. പതിവ് കുറ്റാന്വേഷണ ചിത്രങ്ങളുടെ രീതിയായ കുറ്റകൃത്യത്തിന് പിന്നിലെ കുറ്റവാളിയെ അന്വേഷിച്ചിറങ്ങുന്ന തെളിവ് ശേഖരിച്ച് മുന്നോട്ട് പോകുന്ന കാണാമറയത്തിരിക്കുന്ന കുറ്റവാളിയെ അവസാനം കണ്ടെത്തുന്ന രീതി തന്നെയാണ് ഇവിടെയും എഴുത്തുകാർ പിന്തുടർന്നിരിക്കുന്നത്. ഇത് വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കാനും അവർക്കായിട്ടുണ്ട്. ശരത് പെരുമ്പാവൂരും ആനന്ദ് തേവരക്കാട്ടും രചിച്ച തിരക്കഥ കുരുക്ക് മുറുക്കി മുറുക്കി മുന്നോട്ട് പോകുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് കണ്ടെത്താനുള്ള നീക്കവും കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്ന കഥാഗതിയും തലവിനിങ്ങനെ കണ്ടിരിക്കാനുള്ള ചിത്രമാക്കി മാറ്റുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രം കാണുന്നതിന് മുമ്പ് പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഇതിലെ പുതുമ എന്തായിരിക്കും എന്നതാണ്. ക്രൈം ത്രില്ലർ പ്രേമികളാണെങ്കിൽ അതുവരെ കണ്ട ത്രില്ലർ സിനിമകൾ മനസ്സിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. ടിക്കറ്റ് എടുത്ത് സീറ്റ് ഉറപ്പിക്കുമ്പോൾ കാണാൻ പോകുന്ന ട്വിസ്റ്റുകളെയും ടേൺസിനെയും കുറിച്ച് ആലോചിക്കും. അങ്ങനെ നോക്കുമ്പോൾ തലവനൊരു ഡീസൻ്റ് ത്രില്ലറാണ്. നല്ല വൃത്തിയായി പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. അങ്ങനെ വണ്ടറടിച്ച് കാണാനുള്ളതില്ലെങ്കിൽ പോലും എല്ലാ ത്രില്ലർ സിനിമകളെയും പോലെ പിടിച്ചിരുത്താനുള്ളതെല്ലാം ഒരുക്കിയാണ് ജിസ്ജോയി തലവനൊരുക്കിയിരിക്കുന്നത്. അതായത് ഒരു കൊലപാതകത്തിൽ തുടങ്ങുന്ന അന്വേഷണം പുരോഗമിക്കുന്നത് കൊണ്ട് മാത്രം മറ്റു കൊലപാതകങ്ങൾ നടക്കുന്ന രീതിക്കും കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നതും പുതുമയുണ്ടായിരുന്നു. പോലീസാവുമ്പോൾ ബിജു മേനോന്റെ പ്രകടനം മറ്റു കഥാപാത്രങ്ങളെക്കാൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണെന്ന് തോന്നാറുണ്ട്. അതും കുറച്ചുകൂടി ഹാർഷായ പോലീസുകാരനാണെങ്കിൽ ബിജു മേനോൻ കഥാപാത്രമായി അങ്ങ് മാറും. ഇവിടെയും സി ജയശങ്കറായി അടിമുടി മാറിയിട്ടുണ്ട് ബിജു മേനോൻ. പ്രകടനത്തിലെ സൂക്ഷ്മത കൊണ്ടുകൂടിയാണ് റിയലിസ്റ്റിക്കായി കഥ പറയാൻ സാധിച്ചിരിക്കുന്നതെന്നും വ്യക്തം. ബിജു മേനോന് വർഷങ്ങളായുള്ള തൻ്റെ അനുഭവ പരിചയം തലവനിൽ അനുകൂല ഘടകമാകുന്നുമുണ്ട്. കാരണം ഒന്നിലേറെ തവണ ഇത്തരം കഥാപാത്രങ്ങളിൽ ബിജു മേനോൻ ഞെട്ടിച്ചിട്ടുണ്ടല്ലോ. ആസിഫ് അലിക്ക് അങ്ങനെ വലുതായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സി എ ജയശങ്കറിനെതിരെ കട്ടക്ക് നിൽക്കുന്ന കഥാപാത്രം വൃത്തിയായി ചെയ്തിട്ടുണ്ട് ആസിഫ് അലി. ദിലീഷ് പോത്തൻ, മിയ, കോട്ടയം നസീർ തുടങ്ങി മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയവരും പ്രകടനം മികച്ചതായിരുന്നു. പിടിച്ചിരുന്ന രംഗങ്ങളും കൊലപാതകി ആരാണെന്നറിയാനുള്ള ആകാംക്ഷയൊക്കെ നിറക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ബന്ധവുമില്ലാത്തയിടത്തേക്ക് അന്വേഷണം ഇങ്ങനെ നീണ്ടുപോകുന്നത് കഥയ്ക്ക് പലപ്പോഴും ഇഴച്ചിലുണ്ടാക്കുന്നുണ്ട്. ഇവരാണോ പ്രതി എന്ന സംശയം ഉണ്ടാക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും അത്രയും വേണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് പലപ്പോഴും. കൊലപാതകിയിലേക്ക് എത്താനുള്ള ക്ലൂ കണ്ടെത്തുകയും അതിലേക്ക് ഒരു പടി മാത്രം മുൻപിലുള്ളപ്പോഴും കഥയുടെ ഈ വഴിമാറിയുള്ള സഞ്ചാരമാണ് ആ ഇഴച്ചിൽ കൊണ്ടുവരുന്നത്. അവസാനമുള്ള 10 മിനിറ്റിൽ റിവീൽ ചെയ്യുന്ന രീതി പഴയ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടേതാണ്. കണ്ണു തള്ളിക്കുന്ന ഒരു ട്വിസ്റ്റോ കൊലപാതകിയോ ഇല്ലെങ്കിൽ ഇതിനായിരുന്നോ ഈ ബഹളമെല്ലാം എന്ന് പ്രേക്ഷകന് തോന്നുകയും അതുവരെ കാത്തിരുന്നതിന് മടുപ്പുണ്ടാവുകയും ചെയ്യും. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പോലും ക്ലൈമാക്സിലേക്ക് മാറ്റിവെച്ച കൊലപാതകിയെ കണ്ടെത്തുന്നതും മോട്ടീവും പെട്ടെന്ന് ദഹിക്കുന്നതോ അത്ഭുതപ്പെടുന്നതോ അല്ല. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ തിരക്കഥയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൊലപാതകത്തിലേക്കുള്ള യാത്രയും അതിൻ്റെ തെളിവ് ശേഖരണത്തിലും പ്രേക്ഷകനുണ്ടാകുന്ന സംശയങ്ങൾ നിശ്ചിത ഇടവേളകളിൽ തീർത്ത് പോവേണ്ടതുണ്ട്. കാരണം കാണുന്ന പ്രേക്ഷകനും സമാന്തരമായി ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ചിതറിപ്പോകുന്ന അന്വേഷണത്തിൽ പ്രേക്ഷകന് അത് കൂട്ടിയോജിപ്പിക്കാൻ ഏറെ പ്രയാസമുണ്ടാകുന്നുണ്ട്. പലരെയും സംശയം തോന്നുക എന്ന രീതി ഇത്തരം കഥകളിൽ ഉള്ളതാണെങ്കിലും തലവനിൽ കുറച്ച് അധികമായിരുന്നു ഇത്. പ്രേക്ഷകരുടെ ചില സംശയങ്ങൾക്ക് സിനിമ കഴിഞ്ഞാലും ഉത്തരം തരുന്നുമില്ല. ആദ്യം പറഞ്ഞപോലെ കൊലപാതകിയിലേക്കുള്ള യാത്രയിൽ ഒരു ബന്ധവുമില്ലാത്ത പലയിടങ്ങളിലേക്കുമുള്ള കഥയുടെ സഞ്ചാരത്തിൽ കൃത്യമായൊരു വെട്ടൽ നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ചിത്രം നന്നാക്കമായിരുന്നു എന്ന് തോന്നുന്നു. ഫീൽ ഗുഡ് സിനിമകളുടെ തോഴനായതുകൊണ്ടാണോ എന്നറിയില്ല, ക്രൈം സ്റ്റോറി ആയിട്ടും രക്തം കൊണ്ട് ജിസ്ജോയി അങ്ങനെ കളിച്ചിട്ടില്ല. എന്നാൽ തന്നെയും അതിൻ്റെ ഭീകരത പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ മൂഡിന് ഏത് തരത്തിലുള്ള BGM ആണോ വേണ്ടത് അത് നൽകാൻ ദീപക് ദേവിനും ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു തുടങ്ങിയതിലേക്ക് തന്നെ തിരിച്ചു വരാം. ക്രൈം ത്രില്ലറിലെ പുതുമ എന്നൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും പ്രേക്ഷകർ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കൊലപാതകയെ മുന്നിൽ നിർത്തുന്നതിൽ തലവൻ്റെ അണിയറപ്പുറത്തുകാർ വിജയിച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ഭംഗിയായി ചിത്രം എത്തിച്ചിട്ടുമുണ്ട്. അവസാനം മറ്റൊരു ടൈലൻറ്റും കൊടുത്തതും രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആസിഫ് അലിക്ക് തിരിച്ചൊരു സാധ്യമായോ എന്നൊന്നും അറിയില്ല. വാർപ്പ് മാതൃകകൾ തന്നെയാണ് പിന്തുടരുന്നത് എങ്കിലും ആവർത്തന വിരസത സൃഷ്ടിക്കാത്ത സിനിമ എന്ന് തലവനെ വിളിക്കാം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.